ഗുരുതര കണ്ടെത്തലുകളുമായി ദേശീയ വനിതാ കമ്മീഷന്റെ പരിശോധനാ റിപ്പോർട്ട് ഇന്ന് പുറത്തുവന്നു. ആശുപത്രിയിലെ കൊലപാതകം നടന്ന മുറിയിൽ സംഭവത്തിന് ശേഷവും അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകിയെന്നും ഇത് തെളിവ് നശിപ്പിക്കാൻ സാധ്യത ഒരുക്കിയെന്നുമാണ് കണ്ടെത്തൽ. ഇതിനിടെ സമരം തണുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സുരക്ഷ ഉൾപ്പെടെ വിഷയങ്ങൾ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ സമിതിയെ നിയോഗിച്ചു. ഡോക്ടർമാരുടെ സംഘടനകൾക്കും സംസ്ഥാന സർക്കാരിനും സമിതിക്ക് മുൻപാകെ നിർദ്ദേശം സമർപ്പിക്കാം. വൈശാഖ് ആര്യൻ ചേരുന്നു ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങളുമായി. ഒപ്പം തന്നെ കൊച്ചിയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ വിവരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ജന്തർ മന്ദറിൽ ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. ആദ്യം വൈശാഖിലേക്കാണ്. വൈശാഖ്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്ത് പുരോഗതിയാണ് ഈ ദിവസം ഉണ്ടായത്? ഒപ്പം തന്നെ ഈ പ്രതിഷേധം കനക്കുമ്പോഴും മമതാ ബാനർജി സർക്കാരിനെതിരെ രാഷ്ട്രീയമായും ഒപ്പം തന്നെ ജനകീയമായുമുള്ള പ്രതിഷേധം ശക്തിപ്പെടുന്നതും ഈ ദിവസത്തിൽ നമ്മൾ കാണുന്നു. കൊൽക്കത്തയിൽ നിന്നും ഇന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനൂപ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആശുപത്രി അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കേസുകളും ഇപ്പോൾ CBI ആണ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ 9 മണിക്കൂറിലധികമായി ഈ ആശുപത്രിയുടെ പ്രിൻസിപ്പൽ CBI ചോദ്യം ചെയ്യലിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതോ ഇതിനോടകം അറസ്റ്റിലായിട്ടുള്ള സിവിൽ വളണ്ടിയർ ആയിട്ടുള്ള ഒന്നാം പ്രതിയെ കൂടാതെ മറ്റൊരു ആളെയും ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. CBI ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രി അധികൃതർക്കെതിരെ നേരത്തെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സഹപാഠികളും അതുപോലെ തന്നെ പാർട്ടികളും എല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. ഈ ഒരു കൊലപാതകം നടന്നതിന് തൊട്ട് പിന്നാലെ ഈ കൊലപാതകം നടന്ന ആശുപത്രി കെട്ടിടത്തിലെ നാലാമത്തെ നിലയിലെ മുറിയിലെ തൊട്ടടുത്ത് അറ്റകുറ്റപ്പണികൾ അനുവദിച്ചത്, അത് ഭിത്തി തകർത്ത അടക്കമുള്ള അറ്റകുറ്റപ്പണികൾ അനുവദിച്ചത് തെളിവ് നശിപ്പിക്കാൻ സാധ്യത ഒരുക്കി എന്നാണ് ഇന്ന് ദേശീയ വനിതാ കമ്മീഷന്റെ രണ്ടംഗ സമിതിയുടെ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നത്. അങ്ങനെ അധികൃതർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അടക്കം പരിഗണിക്കാൻ പോകുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ബംഗാളിൽ മമതാ സർക്കാരിന് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. കൊൽക്കത്ത പോലീസിനെതിരെയും നിർണായകമായിട്ടുള്ള ചില ആരോപണങ്ങൾ ആ ഒരു റിപ്പോർട്ടിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനകീയമായി തന്നെ അനൂപ് സൂചിപ്പിച്ചതുപോലെ വളരെ ജനകീയമായി തന്നെ മമതാ സർക്കാരിൻ്റെ ഈ കേസിലെ ഇടപെടലുകൾക്കെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന കൊൽക്കത്ത കൂടാതെ വിവിധ ജില്ലകളിലായിട്ട് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, അവരെക്കാൾ ശക്തമായിട്ട് വിവിധ വനിതാ സംഘടനകൾ, കുട്ടികളുടെ സംഘടനകൾ, കലാകാരന്മാരുടെ സംഘടനകൾ, ഇവരെല്ലാം തന്നെ തെരുവിലിറങ്ങി നീതി വേണമെന്ന ഒറ്റ മുദ്രാവാക്യമാണ് വിളിക്കുന്നത്. ആർജിക്കർ ആശുപത്രിക്ക് മുന്നിൽ 8ാം ദിവസവും ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. അത് വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകും. വൈശാഖ, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കൊച്ചിയിലും ഒപ്പം തന്നെ